ടു സ് രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക് ഷീറ്റ് നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത് കണ്ടോ വാക്കുകൾ പിരിച്ചെഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ ഒരിക്കലും ഇല്ല ശരിയാണല്ലോ ഞെളിഞ്ഞ് ഇരുന്നു ഇവ നമ്മൾ എന്ത് ചെയ്യണം ചേർത്തെഴുതി കൊടുക്കണം എന്തൊക്കെയാണ് ചേർത്തെഴുതുമ്പോൾ വരിക ഒരിക്കലും ഇല്ല ശരിയാണല്ലോ ഞെളിഞ്ഞിരുന്നു ഇതുപോലെ നമ്മുടെ പാഠഭാഗത്ത് വരുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം അവ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ആ പിരിച്ചെഴുതി കൊടുക്കാം കാടുണർന്നു അതിനെങ്ങനെ പിരിച്ചെഴുതാം കാട് ഉണർന്നു നാലു പാടും നാല് പാടും കൂടുവിട്ടു കൂട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു വരിക ആയിരുന്നു പേടിയില്ലെന്നോ പേടി ഇല്ലെന്നോ ചെറിയവൻ ആണെങ്കിലും ചെറിയവൻ ആണെങ്കിലും ആനപ്പുറത്ത് ആന പുറത്ത് തെളിഞ്ഞിരുന്നു തെളിഞ്ഞിരുന്നു എന്നല്ല നമ്മുടെ പാഠഭാഗത്തുണ്ടായിരുന്നത് ഞെളിഞ്ഞിരുന്നു എന്നായിരുന്നു ഇത് എഴുതിയപ്പം മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ ഞെളിഞ്ഞ് ഇരുന്നു ഓക്കേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു എത്ര വാക്കുകൾ കാടുണർന്നു എന്നുള്ളതിൽ എത്ര വാക്കുകൾ ഉണ്ടെന്ന് കണ്ടെത്താനുണ്ട് അതുപോലെ സ്നേഹമില്ല അതിനകത്ത് എത്ര വാക്കുക സ്നേഹം ഇല്ല ചെറിയവനാണെങ്കിലും ചെറിയവൻ ആണെങ്കിലും ചെറിയവൻ ആണ് എങ്കിലും എന്നും എഴുതാം കേട്ടോ പണിയെടുപ്പിക്കും പണി എടുപ്പിക്കും ഓക്കെ അപ്പം അതിനകത്ത് വരുന്ന വാക്കുകൾ നിങ്ങൾക്ക് ദാ ഇതുപോലെ എഴുതി കൊടുക്കാം ഓക്കെ ഇനി അണ്ണാൻ കുഞ്ഞ് കണ്ട കാഴ്ചകൾ എഴുതാനുണ്ടായിരുന്നു മലകൾ താഴ്വരകൾ പൂക്കൾ പഴങ്ങൾ തുമ്പികൾ പക്ഷികൾ പൂമ്പാറ്റകൾ വണ്ടുകൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ കാടിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു കേട്ടോ എല്ലാവരും വർക്ക്ഷീറ്റ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാം അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ